നേരത്തെ നമുക്ക് ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു. ഗുജറാത്തിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. ഇന്നലെ തന്നെ ഗുജറാത്തിൽ എത്തിച്ചേരാൻ എല്ലാ എം എൽ എമാരോടും ബി ജെ പി നിർദ്ദേശിച്ചിരുന്നു. പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ യോഗം തീരുമാനം എടുത്തേക്കും. വിജയ് രൂപാണി രാജിവെച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ എത്തുമെന്നാണ് സൂചന. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ഗുജറാത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവുമായ പ്രഫുൽ ഘോഡ പട്ടേലിനും ഗുജറാത്തിലേക്ക് ക്ഷണമുണ്ട്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഉപമുഖ്യമന്ത്രി നിതീഷ് പട്ടേൽ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിലുണ്ട്. ഇതടക്കം നമുക്ക് ദേശീയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ദില്ലിയിലേക്ക് പോകുന്നു പ്രശാന്ത് രഘുവംശമാണ് ഇരുന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. രണ്ട് തവണയായി നോക്കിയാൽ അഞ്ചു വർഷം പിന്നിട്ടതേ ഉള്ളൂ, ആറു വർഷമായിട്ടേ ഉള്ളൂ വിജയ് രൂപാണി. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജിപ്രഖ്യാപനം. പക്ഷേ വിജയ് രൂപാണിയുമായി തെരഞ്ഞെടുപ്പ് നേരിടുന്നതിലെ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ബോധ്യമായിട്ടുണ്ടാകണം. അതുകൊണ്ട് പട്ടേൽ നാമധാരികളുടെ തന്നെ പേരുകളാണോ പ്രധാനമായും പരിഗണനയിൽ? സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏവരും ഉറ്റു നോക്കുന്നത് ഗുജറാത്തിൽ ഏത് തരത്തിലുള്ള ഒരു പുതിയ നേതൃത്വം വരും എന്നതറിയാനാണ്. തീർച്ചയായും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിജയ് രൂപാണിയുടെ ഇന്നലത്തെ രാജി. വിജയ് രൂപാണിയെ മാറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഗുജറാത്തിൽ ഒരു വെബ്സൈറ്റ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നു. ധവൽ പട്ടേൽ എന്നൊരു എഡിറ്ററായിരുന്നു അന്ന് ആ വാർത്ത നൽകിയത്. ധവൽ പട്ടേലിനെ പിന്നീട് കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷമാണ് ധവൽ പട്ടേലിനെ അന്ന് കോടതി ജാമ്യം നൽകി വിട്ടയച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ നേരത്തെ ഗുജറാത്തിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് മാനേജ്മെന്റിൽ വളരെയധികം പരാജയം സംഭവിച്ചു എന്നുള്ള സൂചനകളായിരുന്നു ആ റിപ്പോർട്ടിലെല്ലാം ഉണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയ് രൂപാണിയെ മാറ്റണം എന്നുള്ള ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സൂചനകളും വന്നിരുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണിത്. അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കൈലാസ് നാഥ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഗുജറാത്തിൽ തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ വിജയ് രൂപാണിക്ക് വളരെ ശക്തമായ പിന്തുണ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പട്ടേൽ സമുദായം വളരെ ശക്തമായി തന്നെ ഗുജറാത്തിൽ ബി ജെ പിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും അവസാനം സൂറത്തിൽ ഉൾപ്പെടെ എന്ത് സംഭവിക്കും എന്നുള്ള വലിയ ആശങ്ക പ്രകടമായി. പക്ഷേ അപ്പോഴും വിജയ് രൂപാണിയെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയത്. പക്ഷേ 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് അന്ന് ബി ജെ പിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതിനുശേഷം ശക്തമായി തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിക്കണം എന്ന നിർദ്ദേശമാണ് വിജയ് രൂപാണിക്ക് ബി ജെ പി നേതൃത്വം നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു വിജയ് രൂപാണിയുടെ രാജി ഇന്നലെ അപ്രതീക്ഷിതമായി തന്നെ കേന്ദ്ര നേതൃത്വം ചോദിച്ചത്. അതുകൊണ്ട് ശക്തമായ ഇടപെടൽ ബി ജെ പിയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ആ ഒരു സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ മുന്നിൽ നിർത്തണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരുകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം എപ്പോഴും അപ്രതീക്ഷിതമായ ഒരു പേരിലേക്ക് എത്താൻ കൂടി ബി ജെ പി നേതൃത്വത്തിന് കഴിവുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, പുരുഷോത്തം റുബാല എന്നിവരുടെ പേരുകളുണ്ട്. നിതിൻ പട്ടേലിന്റെ പേര് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഗോവർദ്ധൻ സടഫിയുടെ പേര് ഉയർന്നു വരുന്നു. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള പ്രബുൽ ഘോഡ പട്ടേലിന്റെ പേര് ഇപ്പോൾ ഈ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ, അദ്ദേഹം പട്ടേൽ വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയല്ല, മഹാരാഷ്ട്രയിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ സി ആർ പാട്ടീലിന്റെ പേരും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ അടുത്ത വിശ്വസ്തനാണ് സി ആർ പാട്ടീൽ. ഈ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ബി ജെ പി അവിടെ നേടിയിരുന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പക്ഷേ അതൊക്കെ വിജയ് രൂപാണിയുടെ വിജയമല്ലായിരുന്നു, സി ആർ പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള വിജയമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പിന്നീട് കേന്ദ്ര നേതൃത്വവും മറ്റും നടത്തിയത്. അതുകൊണ്ട് ബി ജെ പി തീർച്ചയായിട്ടും പല സംസ്ഥാനങ്ങളിലും പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലാണ്. ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25-ൽ 25 സീറ്റും നരേന്ദ്രമോദിക്ക് നൽകിയ സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് പിന്തുണ പല സംസ്ഥാനങ്ങളും നൽകുന്നു. പക്ഷെ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും മാറ്റം വരുത്തുന്നത്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ 2 തവണ മുഖ്യമന്ത്രിയെ മാറ്റിക്കഴിഞ്ഞു. അസമിൽ സർബാനന്ദ സോനോവാൾ തിരിച്ചു വന്നെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി ഹിമന്ത ബിശ്വാ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതോടൊപ്പം കർണാടകത്തിൽ ഇപ്പോൾ നേതൃമാറ്റം നടപ്പാക്കി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ വരുന്നത്. അടുത്തത് മധ്യപ്രദേശിലാണോ എന്നുള്ളൊരു സംശയം തീർച്ചയായും ഉയരുന്നുമുണ്ട്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത്. അതുകൊണ്ട് നല്ല പ്രതിച്ഛായയുള്ള, ഒരുപക്ഷേ വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ കഴിവുള്ള ഒരു നേതാവിനെ മുന്നിൽ നിർത്താനാണ് സാധ്യത. നരേന്ദ്രസിംഗ് തോമറിനെയും പ്രഹ്ലാദ് ജോഷിയെയും ഇപ്പോൾ കേന്ദ്ര നിരീക്ഷകരായി നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അമിത്ഷാ നേരിട്ട് തന്നെ എം എൽ എമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.